കുക്ക് വിത്ത് സോഫിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പറാത്തയാണ് ഉണ്ടാക്കുന്നത്, ആലു പറാത്ത. മിക്കവാറും നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട്, അത് അടുപ്പിച്ചടുപ്പിച്ചാകുമ്പോൾ അത് മടുക്കും. അപ്പം കുഞ്ഞുങ്ങൾക്കാണേലും എന്തെങ്കിലും ഒരു മാറ്റമുള്ളൊരു വിഭവം നമുക്കൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കാം. കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ ആലു പറാത്ത. ഇതൊരു ഉത്തരേന്ത്യൻ വിഭവമാണ്. ഉരുളക്കിഴങ്ങ് ചപ്പാത്തി എന്നും ഒക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പം പറയാറുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ആലു പറാത്തയ്ക്ക് എന്തൊക്കെ വേണമെന്നും ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും നമുക്കൊന്ന് കാണാം. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 250 ml കപ്പിന് 2 കപ്പ് ആട്ട, മീഡിയം സൈസ് 5 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് ഒരെണ്ണം ഇത്രയും വലുപ്പമുള്ളതുള്ളൂ, ബാക്കി ഇതിലും ചെറുതാണ്. കുക്കറിനകത്ത് 3 വിസില് കേൾപ്പിച്ച്, 1 വിസില് ഹൈ ഫ്ലെയിമിലും 2 വിസില് ലോ ഫ്ലെയിമിലും കേൾപ്പിച്ച് തണുപ്പിച്ച് പൊളിച്ചു വെച്ചിരിക്കുന്നത്. 2 മീഡിയം സൈസ് സവാള കൊത്തി അരിഞ്ഞത്. ഇത് 1/2 ടീസ്പൂൺ ആംചൂർ പൗഡർ. ഇപ്പം ഇത് വാങ്ങിക്കാൻ കിട്ടും, അതായത് മാങ്ങ ഉണങ്ങി പൊടിച്ചതാണ്. അല്പം പുളിപ്പിന് വേണ്ടിയാണ് ഈ മാങ്ങാപ്പൊടി ചേർക്കുന്നത്. ഇനി ഇത് ചേർത്തില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് അല്പം നാരങ്ങാനീരൊഴിക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 മീഡിയം സൈസ് പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 4 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കുറച്ച് മല്ലിയില, വെള്ളം, നെയ്യ്. ഈ നെയ്ക്ക് പകരം സൺഫ്ലവർ ഓയിൽ ആയാലും മതി, വെളിച്ചെണ്ണ അത്ര ഉപയോഗിക്കരുത്. ഉപ്പ്. കുറച്ച് ഗോതമ്പ് പൊടി ഞാൻ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്, 1/2 കപ്പോളം. ഇനി നമുക്ക് ആദ്യമേ ചപ്പാത്തിക്ക് ഒന്ന് കുഴച്ച് വെക്കാം. അതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കാം. കുറച്ച് നെയ്യും കൂടെ, 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. നെയ്ക്ക് പകരം സൺഫ്ലവർ ഓയിൽ ആയാലും മതി. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ച് വെക്കാം. ചപ്പാത്തിക്ക് കുഴച്ചിട്ടുണ്ട്, അതിലേക്ക് 1/2 അല്പം നെയ്യും കൂടെ തൂത്ത് വെക്കാം. ഇത് മുകളൊക്കെ ഇന്ന് ഡ്രൈ ആകാതിരിക്കാനാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമുക്ക് 15 മിനിറ്റ് നേരം മാറ്റി വെക്കാം. ഇനി നമുക്കിതിന് ആവശ്യമായ ഒരു ഫില്ലിങ് തയ്യാറാക്കാം. അതിലേക്ക് ഞാനിപ്പം നെയ്യാണ് ചേർക്കുന്നത്, നെയ്യോ വെളിച്ചെണ്ണയോ എന്ത് വേണേലും ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി, അതിലേക്ക് സവാള ചേർക്കാം. പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കാം. പച്ചമുളക് എരിവിന് ചേർക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ കളറിന് വേണ്ടി ഒന്നും മുളക് പൊടി ചേർക്കുന്നില്ല. ഇതിൻ്റെ പച്ചച്ചുവ നന്നായിട്ട് മാറണം, പിന്നെ ഒത്തിരി കളർ മാറണമെന്നൊന്നുമില്ല. ഉരുളക്കിഴങ്ങൊന്ന് പൊടിച്ച് വെക്കാം. അതിന് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇത് നമുക്കൊന്ന് ഉടച്ച് വെക്കാം. ഇത് നന്നായിട്ട് വെന്തതാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. സവാള നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്, ഇതുപോലെ മതി. ഇത്തിരി ബ്രൗൺ കളറൊന്നും ആകണ്ട. അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇത് ഇത്രയും മഞ്ഞൾപ്പൊടി ചേർത്തത് ഉരുളക്കിഴങ്ങും കൂടെ വരുമ്പോൾ ഇതിൻ്റെ കളർ തീരെ കുറഞ്ഞു പോകും, അതുകൊണ്ടാണ്. ആംചൂർ പൗഡർ, ഇത് പച്ച മാങ്ങ തൊലി ചെത്തി ചെറുതായിട്ട് അരിഞ്ഞ് നല്ല വെയിലത്തുണക്കി മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. ഇപ്പം ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ആംചൂർ പൗഡർ എന്നും പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഈ ആലു പറാത്തയ്ക്ക് ചേർക്കുന്നത് ഒരു പ്രത്യേക ഫ്ലേവറുണ്ട്, അതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത്. ഇനി ഇതല്ലെങ്കിൽ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് അതിൻ്റെ കൂടെ അല്പം നാരങ്ങാനീര് ചേർക്കണം, എന്നെങ്കിൽ ആ ഫില്ലിങ്ങിന് ഒരു പ്രത്യേക രുചി ഉണ്ടാവുള്ളൂ. മഞ്ഞൾപ്പൊടിയൊക്കെ ഇന്ന് മൂത്ത് വന്നിട്ടുണ്ട്, അതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കാം.
ഇത് ഞാൻ ഉപ്പ് ചേർക്കാതെയാണ് വേവിച്ചത്. ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കുക, അത് കഴിഞ്ഞ് എല്ലാം ഒന്ന് ഇളക്കി കൂട്ടി കഴിഞ്ഞിട്ട് ബാക്കി ഉപ്പ് ചേർക്കാം. ഇത് സാമാന്യം നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് വേറെ മുളക് പൊടി ഒന്നും കുരുമുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇത് ചുമന്ന കളർ അല്പം കൂടെ ഈ ഫില്ലിങ്ങിന് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു അര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് ഫില്ലിങ് എല്ലാ ഭാഗത്തും സവാളയും നമ്മളിട്ട പൊടികളും എല്ലാം വരണം. ഫില്ലിങ് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് മല്ലിയില ചേർക്കാം. മല്ലിയിലയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം, തീരെ കുറവാകരുത്. മല്ലിയിലയുടെ ഫ്ലേവർ ഇതിനകത്ത് വേണം. മല്ലിയിലയും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇത് നല്ല ഡ്രൈ ആയിട്ട് വരണം. നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. സാധാരണ ചപ്പാത്തിയേക്കാളും അല്പം കൂടെ വലുപ്പത്തിലുള്ള ഉരുളയൊക്കെ എടുക്കണം. ഇത് ഞാൻ രണ്ട് വിധത്തിലാണ് ഈ ആലു പറാത്ത ഉണ്ടാക്കി കാണിക്കുന്നത്. ഒന്ന് നമ്മൾ സാധാ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഫില്ലിങ് വെച്ച് രണ്ട് ഒരെണ്ണം വെച്ച് ഒട്ടിച്ചും വെക്കാം. അതല്ല, വലിയ ഒരു ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഫില്ലിങ് വെച്ചിട്ട് വീണ്ടും നമുക്ക് അത് തന്നെ മടക്കി വെച്ച് വീണ്ടും പരത്തിയെടുക്കാം. ഇത് രണ്ട് വിധത്തിലും കാണിക്കാം. ആദ്യമേ രണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഫില്ലിങ് വെച്ചൊന്ന് കാണിക്കാം. അതിന് ഞാൻ സാധാരണ ഒരു ചപ്പാത്തിയുടെ വലിപ്പമേ എടുത്തിട്ടുള്ളു. അത് നമുക്ക് പൊടിയിൽ മുക്കി ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. ഒരു ചപ്പാത്തി ഉണ്ടാക്കിയത് നമുക്ക് മാറ്റി വെക്കാം, അടുത്ത ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പം ഞാനിത് രണ്ട് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ചപ്പാത്തിയിലേക്ക് നമുക്ക് ആദ്യമേ ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഒത്തിരി കട്ടിയിലല്ല, എല്ലായിടത്തും ഇങ്ങനെ നിരത്തി വെക്കണം. എന്നിട്ട് മറ്റേ ചപ്പാത്തി കൊണ്ട് ഇങ്ങനെ അതിൻ്റെ പുറമെ വെക്കണം. എന്നിട്ട് അതിൻ്റെ സൈഡെല്ലാം ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. കല്ല് ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് ചപ്പാത്തി വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ ഒരു വശം ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് വേണം മറിച്ചിടാൻ. നമുക്കിതൊന്ന് മറിച്ചിടാം. നെയ്യോ ഓയിലോ എന്തെങ്കിലും തൂത്തു കൊടുക്കാം, വെളിച്ചെണ്ണ ആകാതിരിക്കുന്നതാണ് നല്ലത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ അല്പം നല്ലവണ്ണം നെയ്യ് തൂത്തു കൊടുക്കാം. രണ്ട് വശവും തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. തീ അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുക്കണം. ആലു പറാത്തയുടെ രണ്ട് വശവും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഒരു രീതിയിലുള്ള ആലു പറാത്ത റെഡിയായി. ബാക്കി നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. നമുക്ക് അടുത്ത രീതിയിലുള്ള ചപ്പാത്തി ഉണ്ടാക്കാം. ഇത് ഇത്രയും പരത്തിയാൽ മതി. അതിലേക്ക് നമുക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇത് ഇതുപോലെ എല്ലാ വശവും ഇങ്ങനെ കൂട്ടി
കൂടുതൽ ഇവിടെ നിപ്പുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങോട്ട് എടുത്ത് മാറ്റണം. ഇതുപോലെ വരട്ടിയിട്ട് നമ്മൾ ഈ ഒട്ടിച്ച വശം അടിയിൽ വെച്ച് വേണം ഇതിന് ആദ്യമേ പരത്താൻ. ഇത് ഒത്തിരി ബലം കൊടുത്ത് പരത്തരുത്. രണ്ടാമത്തെ രീതിയിലുള്ള പറാത്ത നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഇട്ട ഉടനെ ഇത് ഇതേ തുടരുത്, ഒന്ന് മറിച്ചിടാം. നെയ്യ് തൂത്ത് കൊടുക്കാം. വശത്ത് നെയ്യ് തൂക്കാം. നെയ്യും എണ്ണയൊക്കെ തൂക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനാണ്. എന്തായാലും എണ്ണയൊക്കെ നമുക്ക് തൂക്കാം, കുറച്ച് മതിയെങ്കിൽ അങ്ങനെ. തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് പൊളിച്ചെടുക്കണം. നമ്മുടെ രണ്ട് രീതിയിലുള്ള ഉണ്ടാക്കിയ ആലു പറാത്തയും റെഡിയായി. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും വളരെ രുചിയുള്ളതുമാണ്. നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ബാക്കി നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. നല്ല നല്ല റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.